Hi guys, it's me, Rebi. Hi bros, how are you guys? Lipstick undu thonnu. Okay, poi. Okay, appo oru video undilla adana transformation. Okay, transformation after breakup. Appo aa video ne kurichu nammal react cheyyamona. Discuss cheyyamona. Boys inde ethum backbone aanu. Okay, ethum koodu search cheyana oru topic koodi aanu. Endha varna boys transformation after their breakup. Namukku video ki uttalo. Let's go. टर्किश सीरीस टेलीविजन सीरीसा ट्रांसफॉर्मेशन मुड़च ग्रो आई यूट्यूब अब गाइस लव आल क्लिप कणाड़े कुछ डल कलर नोको नो लुक आ पलू क्लिप मुड़ी कुछ पौडर अड़ू वे ओके कुछ सूट ड्रस ओके अब नमक पढ़ी पर लव प्रपोस सक्सस आगे पर पलू क्लिप 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 अब ऊरीट प्रपोस ड्र सा ड्र नोर्मल ड्रस पा को सूट मस्टा को सूट मुख्य कलो पौडर अटी ताड़ी बार्बर षाप इन ऐसा इंपॉर्टेंट बार्बर षाप ब्यूटी पार्लर ओके मेन ब्यूटी पार्लर पेटे लुक कौ एणू इन इन मोरल ऑफ द स्टोरी ओके अब टिकटॉक बैन इन संभव बैन आई कुछ नेक्स्ट वीडियो पौडर मस्ट सूट मस्ट बार्बर षाप इंपॉर्टेंट और मैंने तो शादी भी कर ली। मेरे हस्बैंड जो है 5 लाख सैलरी है 5 लाख जानती हूँ। अरे पुरानी क्यों देनी? अरे यही तो मेरे बॉस हैं जिनका प्रोजेक्ट मैं संभाल रहा हूँ। तुम्हें बताया था ना मैंने? अंदा ही ऐटम मारना लगाते बारह सौ भी पॉइंट ना रूमी देख ना मुड़ी जीवित ना मोर और कोट सूट ना कोट गंडा का ये कोट कोट इंडा जेहिचु उन्नी कोटी जेड़ा पे ऐसी इंपॉर्टेंट पर ओणर आगे ओके ई वीडियो नमर ओणर आगे अद कटा ओके एक्सटीरियर लुक पड़ी ओण काो अब कुछ मत टर्की सीरीस आईलो नेक्स्ट नेक्स्ट वीडियो या पलू क्लिपे प्रश्न आील चेर कूड़ी पी ताड़ी वे कुरे चीवीट अब पे आई बाकी एवड्पोटर मोत एमें ब्यूटी पार्लर ना ट्रिमें ना नीटा की मुड़ी अब या पर कट अदर्मुला मत टर्की सीरीसा अदा सीरीस हिटा
എല്ലാവരുടെയും മൈൻഡ് മാറ്റിയപ്പോൾ അതേ രീതിക്ക് അതേ ഒരു വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഒഴുകി വേറെ ഇറക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു. ഓക്കെ, അതേ ഫോർമാറ്റാണ് ഇതും. അതിൽ വീൽ ചെയർ ഇല്ല, അതിൽ വീൽ ചെയർ ഇല്ല, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, മതി 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 മതി. അപ്പോൾ എന്താ സംഭവം? എനിക്ക് തോന്നുന്നു ചീറ്റിംഗ് ആണ് തോന്നുന്നു. ഓക്കെ, അതായത് അഭിഹിതം, അതാണ് സംഭവം. അപ്പോൾ അതാണ് പറയാനുള്ളത്. നമുക്ക് ബാക്കി കാണാം. ഓ, അപ്പോ കല്യാണ പെണ്ണായിരുന്നു അല്ലേ? അപ്പൊ കല്യാണ പെണ്ണാണ് ചീറ്റ് ചെയ്തത്. ഓ, അപ്പൊ ആള് നൈസായിട്ട് പെണ്ണിനെ മാറ്റി. ഇതാണ് ഒരു ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ഒരാള് ഇഷ്ടമല്ല പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല, നൈസായിട്ട് ആളിനെ മാറ്റിയാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതൊക്കെ പറയണ കാരണം ലേഡീസിനൊക്കെ തോന്നും ഞാൻ അഗെയിൻസ്റ്റ് ലേഡീസ് ആണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഡേറ്റിംഗ് ഓർ ലിവിങ് ടുഗദർ ഓർ സംതിങ്. അങ്ങനെയൊന്നും ഞാൻ അഗെയിൻസ്റ്റേ ഇല്ല. പക്ഷേ ചീറ്റ് ചെയ്യാൻ പാടില്ല. ഒരാളിന് ഇഷ്ടമല്ല പറഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ആണ് നല്ലത്. പിന്നെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് വേറെ ഒരാളുടെ ഒപ്പം അങ്ങനെ ചെയ്ത് ചീറ്റ് ചെയ്ത് പറഞ്ഞാൽ അവർക്ക് സങ്കടം ആകും. അപ്പോൾ ചീറ്റിംഗ് ഈസ് ഇഞ്ചുറീസ് വെൽത്ത്. ഓക്കെ, ഫസ്റ്റ് ഇത് ഫെയിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾ കോട്ടിട്ടിട്ടില്ല, പിന്നെ പൗഡർ അടിച്ചിട്ടില്ല, താടി മുടിയൊന്നും കറക്റ്റായിട്ട് കുറച്ച് ചെറു ലെവൽ കമ്മിയാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം നമുക്ക്. അപ്പോൾ ഗായ്സ്, അതാണ് സക്സസ് ആയി. അപ്പോൾ ഇത് ഒരു വേറെ ട്രെൻഡ് സെറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡിൽ വേറെ ഒരു ട്രെൻഡ് രീതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇങ്ങനെ സക്സസ് ആയി പ്രപ്പോസിങ് അല്ലെങ്കിൽ സക്സസ് ആയില്ല പറഞ്ഞാൽ, ഏറ്റവും ന്യൂ ആയിട്ട് എക്യുപ്മെൻ്റ് ആണ് ഗ്ലാസ്. ഓക്കെ, കണ്ണാടി മസ്റ്റാണ്, കണ്ണാടി കൂളിംഗ് ഗ്ലാസ് മസ്റ്റാണ്. കോട്ട് സൂട്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണാടി മസ്റ്റാണ്. അപ്പോൾ കണ്ണാടി ഇടുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുകയാണെങ്കിൽ ആരെങ്കിലും കാർ വാങ്ങിയിട്ട് വന്നാലും മതി, ഇതിൽ ബെൻസ കാണിക്കാൻ തോന്നുന്നു. അപ്പോൾ അതാണ് സംഭവം കാറിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത് പറഞ്ഞാൽ, ആ കുട്ടി, ആ പെൺകുട്ടി ലവ് ചെയ്യണ ചെക്കനെ വിളിച്ചിട്ട് ഒരു 500 രൂപയോ ഒരു 1500 രൂപയോ ഒരു കുഴപ്പമില്ല, ഒരു 5000 രൂപ കൊടുത്തിട്ട് ഡോറ് ഞാൻ കാറിൽ വരും, ഡോറ് നീ തുറക്കാറുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാം ഇതൊക്കെ എന്താ ഞാൻ പറയുക. സോ അപ്പോൾ ഇതാണ്, ഇതൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ വീടിൻ്റെ എൻഡിൽ വന്നു. അപ്പോൾ വീടിൻ്റെ എൻഡിൽ എന്താ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഡോണ്ട് ഇല്ലെങ്കിൽ നെവർ ലവ് എ പേഴ്സൺ ബേസ്ഡ് ഓൺ ദെയർ എക്സ്റ്റീരിയർ ലുക്ക് ഓർ മോർഫോളജിക്കൽ ക്യാരക്ടർ. എന്താ പറഞ്ഞാൽ, പുറമേ കണ്ടിട്ട് ഒരിക്കലും ഒരു ചെക്കനെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെയോ പ്രേമിക്കാൻ പാടില്ല, അത് ലോങ് ടേം റിലേഷൻഷിപ്പിൽ പോവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും റിയൽ ലവ് പറയുന്നത് എന്താ പറഞ്ഞാൽ, റിയൽ ലവ് എന്തിനാണ് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ട് കുറേ കാലം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫേസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഔട്ട്ലുക്ക് നോക്കിയിട്ടോ ഒരിക്കലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാലോ, ക്യാരക്ടറല്ലേ ജീവിക്കുമെന്ന് നോക്കുള്ളൂ, ലുക്ക് നോക്കിയിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലുക്ക് നോക്കാൻ പാടില്ല, അവൻ്റെ ക്യാരക്ടറാണ് നോക്കേണ്ടത്. ക്യാരക്ടറും അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നോക്കേണ്ടത്. ലുക്ക് നോക്കിയാൽ അവർക്കും വയസ്സാവും, വയസ്സായി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ പണി പാടും. അപ്പോൾ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അത് കറക്റ്റാണ്. അപ്പോൾ പുറമേ കണ്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോഴോ ഇഷ്ടമുള്ള പെൺകുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പോകുമ്പോഴോ നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങനെ പോകാൻ പാടില്ല. കുറച്ച് നീറ്റായി കുളിച്ചിട്ടൊക്കെ പോവുക. ഓക്കെ, ഇതുപോലെ പൗഡർ അടിക്കണം, കോട്ടിടണം, ഗ്ലാസ് ഇടണം എന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടമുള്ള ആൾ ആരും കണ്ടു പറഞ്ഞാൽ, മനസ്സിന് അത്ര ഇഷ്ടമുള്ള ആൾ ആരും കണ്ടു പറഞ്ഞാൽ അത് എടുത്തു വയ്ക്കാൻ പാടില്ല, നേരെ പോയി പറയുക. ഓക്കെ, അല്ലാണ്ട് സ്റ്റോക്ക് ചെയ്യുക, ബാക്കിൽ നടക്കുക, അതൊന്നും ശരിയാവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, ദിസ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബോയ്സ് ടൈം കളയാൻ പാടില്ല, ഇതൊന്നും റിയൽ ലൈഫിൽ നടക്കില്ല. ഓക്കെ, നടക്കില്ല പറഞ്ഞാൽ ഒരാ പെൺകുട്ടീനെ സ്നേഹിക്കുന്നു, പിന്നെ ആ പെൺകുട്ടി ഇഷ്ടമല്ല പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൗഡർ അടിച്ചിട്ട് താടിയൊക്കെ ട്രിം ചെയ്തിട്ട് പോയാൽ ഇതൊക്കെ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതിനോടൊപ്പം ആരൊക്കെ സമ്മതം പത്രം സൈൻ ഇട്ടു പറഞ്ഞാൽ അവരൊക്കെ കമന്റ് ബോക്സിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നാളത്തെ വേടി കാണാം. മിസ് മീ യുവർ ബേബി. ബൈ, ക്ലോസ്, ലവ് യു ഗൈസ്.